നമസ്കാരം. മുത്തൂറ്റ് പോൾ എം ജോർജിനെ അറിയാത്ത മലയാളികൾ ആരുമുണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായികളിൽ ഒരാളായ മുത്തൂറ്റ് ജോർജിന്റെ മകൻ 31-ാമത്തെ വയസ്സിൽ തെരുവിൽ വെച്ച് ആരോ കുത്തിക്കൊന്നു. ആരാണ് പോളിനെ കുത്തിക്കൊന്നതെന്ന് ഇപ്പോഴും പോലീസിന് അറിയില്ല, നിയമ സംവിധാനങ്ങൾക്കറിയില്ല. അവർ പോളിനെ വകവരുത്തിയതിന്റെ പേരിൽ പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ വിചാരണയ്ക്ക് ശേഷം ഹൈക്കോടതി ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും നിരപരാധികൾ എന്ന് പറഞ്ഞ് വിട്ടയച്ചു. ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാൾ അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതിന്റെ പേരിലല്ല, നേരെ മറിച്ച് വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാത്തതിന്റെ പേരിലാണ്. കാരി സതീഷ് എന്നാണ് അയാളുടെ പേർ. കാരി സതീഷ് മുത്തൂറ്റ് പോളിനെ കൊന്നത് ഒരു എസ് ആകൃതിയിലുള്ള കത്തി ഉപയോഗിച്ചാണ് എന്നാണ് വിസ്തൃതനായ പോലീസുകാരൻ വിൻസനം പോളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെത്തിയത്. പിന്നീട് അത് വ്യാജമാണെന്നും അങ്ങനെയൊന്ന് ഇല്ല എന്നും തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇത് ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്നലെ അർദ്ധരാത്രിയിൽ കോഴിക്കോട് കൂടത്തായിലെ പൊന്നാമറ്റം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ, അതായത് കൂടത്തായി കൊലപാതക പരമ്പരയുടെ അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തി എന്ന് പറയുന്ന സയനൈഡ് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന സയനൈഡ് ഒരു ഡെപ്പിയിലാക്കി തുണിയിൽ പൊതിഞ്ഞ് അടുക്കളയിലെ പാത്രങ്ങൾ വെക്കുന്ന റാക്കിന്റെ പഴയ പാത്രങ്ങൾക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയെന്ന്. ഒറ്റ കേൾവിയിൽ തന്നെ അവിശ്വസനീയം എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കൂടത്തായി ജോളിയെ പ്രതിയാക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളും പോലീസിന്റെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തിന്റെ ഏറ്റവും വലിയ പരിസമാപ്തിയാണിത്. എന്താണ് തെളിവ് എന്ന ചോദ്യത്തിന് മുൻപിൽ ആർക്കും ഉത്തരം പറയാനില്ല. ഇതുവരെ കേട്ടതൊക്കെ വെറും കഥകൾക്കപ്പുറത്തേക്ക് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചവർക്ക് കൃത്യമായ മറുപടിയുമായി എത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, സയനൈഡ് സൂക്ഷിച്ചു വെച്ച കഥ. കേൾവിയിൽ തന്നെ ഇതൊരു എസ്കത്തി ആരോപണം പോലെയാണ് എന്ന് വ്യക്തമാണ്. എസ്കത്തി പോലീസുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിർമ്മിച്ചു കൊടുത്തതാണ് എന്ന് പ്രസാദ് എന്ന കൊല്ലപ്പണിക്കാരൻ സമ്മതിച്ചിരുന്നു. ഇതുപോലെ കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്താണ് ഈ തെളിവുണ്ടാക്കിയത് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് മറ്റൊരു വലിയ അന്വേഷണ സംഘം, ദിവ്യ എന്ന് പറയുന്ന ഒരു എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാവിലെ ഈ പൊന്നാമറ്റം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് രാത്രിയിൽ ഇവർ പോകുന്നതും ഇത് കണ്ടെത്തുന്നതും. മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സൈമൺ 2 ദിവസം മുൻപ് മറ്റൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ജോളി തന്റെ കുറ്റസമ്മതത്തിൽ വ്യക്തമായ ഒരു തെളിവ് താൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അത് കണ്ടെത്തി തരാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് സയനൈഡ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നത് പോലീസ് നേരത്തെ തന്നെ ജോളിയുടെ മൊഴിയായി പുറത്തുവിടുന്നു. ഒടുവിൽ ജോളി ഇത് കണ്ടെത്തി എന്ന് പറയുന്നു. ഒരു തരത്തിലും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു തെളിവ് കണ്ടെത്തലാണ്. ഒരു തെളിവുമില്ലാത്ത കേസുമായി കോടതിയിൽ ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ബോധപൂർവം തെളിവുണ്ടാക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത്രയും 6 പേരെ, അതും സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ 6 പേരെ, അതും 2 വയസ്സ് തികയാത്ത ഒരു കുഞ്ഞുൾപ്പെടെ 6 പേരെ നിർദാക്ഷിണ്യം, നിർദയം കൊല്ലാൻ കഴിഞ്ഞ ഒരു യുവതി ഒരു കാരണവശാലും പോലീസിനോട് താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സയനൈഡിന്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുകയില്ല, സമ്മതിക്കുകയില്ല, ഒരു കാരണവശാലും കുറ്റം സമ്മതിക്കുകയില്ല. കാരണം അത്രയും ക്രൂരയായ ഒരു സ്ത്രീ എന്തിനാണ് കുറ്റം സമ്മതിക്കുന്നതും തെളിവ് കാണിച്ചു കൊടുക്കുന്നതും? നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്കെതിരെ ഒരു തെളിവും കൊടുക്കേണ്ട ബാധ്യത ഞാൻ പ്രതിയാണെങ്കിൽ എനിക്കില്ല. നിയമത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഞാനൊരു കുറ്റക്കാരനാണ് എന്ന് എന്നോട് നമ്മുടെ സംവിധാനം പറഞ്ഞാൽ ആ കുറ്റകൃത്യം തെളിയിക്കേണ്ട ബാധ്യത പോലീസിന് മാത്രമാണ്, പ്രോസിക്യൂഷന് മാത്രമാണ്, പ്രതിക്കല്ല. ഇവിടെ താൻ ചെയ്ത കുറ്റം മറച്ചു വയ്ക്കുന്നതിനുള്ള അവകാശം പ്രതിക്കുണ്ട്, ജോളിക്കുണ്ട്. ജോളി ക്രൂരയാണെന്ന് ഓർക്കണം, 6 പേരെ നിർദ്ദയം കൊന്നൊടുക്കിയ ക്രൂരയാണെന്ന് ഓർക്കണം. അവർക്കെതിരെയുള്ള തെളിവുകൾ കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല, ഒരു യുക്തിയുമില്ല. കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് ഒരു തെളിവുമില്ലാതെ കേസ് മുൻപോട്ട് പോകത്തില്ല എന്ന് ഉറപ്പായപ്പോൾ പോലീസ് ഒരുക്കിയ ചതിയാണ് ഇത് എന്ന് സംശയിക്കാവുന്ന
സാഹചര്യമുണ്ട്. കാരണം വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണമാണ് പോലീസ് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കൃത്യമായും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥ പറയുന്നു, രാവിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട് സന്ദർശിക്കുന്നു, രാത്രിയിൽ പോകുന്നു. ശ്രദ്ധിക്കണം, രാത്രി 10 മണിക്കാണ് ഇന്നലെ പോലീസ് അവിടെ കയറുന്നത്. രാത്രിയിൽ എവിടെയോ ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടെത്തുന്നു, പ്രാഥമിക അന്വേഷണത്തിൽ സയനൈഡാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, കൂടത്തായി കൊലപാതക കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ പെൺകുട്ടി 100% നല്ലവളാണോന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ കേസ് എന്തൊക്കെയോ ദുരൂഹതകളും കുഴപ്പങ്ങളുമുള്ള ഒരു തട്ടിപ്പാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് മാറി എന്ന് വേണം കരുതാൻ. എന്തായാലും ഇപ്പോഴത്തെ തെളിവ് കണ്ടെത്തൽ ഒരു തരത്തിലും വിശ്വസനീയമല്ല. ഇതിൻ്റെ പഴക്കമടക്കമുള്ളവ കണ്ടെത്തേണ്ടതുണ്ട്. 17 കൊല്ലമായി ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് കൊല്ലുകയും ബാക്കി ഒരു കടലാസിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് ബാക്കി എല്ലാവരും വരുന്ന അടുക്കളയിൽ സൂക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിനെ വിശ്വസനീയമല്ല. അല്ലെങ്കിൽ ജോളി മാത്രം കയറുന്ന അടുക്കളയാവണം, അനേകം പേർ കയറിറങ്ങുന്നതിന് അടുക്കളയിലെ പാത്രത്തിൻ്റെ ഒടുവിൽ മറച്ചു വെച്ചു എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. ഇത്തരം യുക്തിരാഹിത്യം കൊണ്ടാണ് പോലീസ് എസ് കത്തി വിവാദം മുത്തൂറ്റ് പോളിന്റെ പ്രതികളെ മുഴുവൻ മോചിപ്പിച്ച്. ഒരു കാര്യം ഓർക്കാം, മുത്തൂറ്റ് പോളിനെ ആരോ കൊന്നതാണ്, അതും രാത്രിയിൽ വഴിയിലിട്ട് കുത്തിക്കൊന്നതാണ്, അതും ശതകോടീശ്വരനായ ഒരു മനുഷ്യനെ കുത്തിക്കൊന്നതാണ്. പക്ഷേ ആരാണ് കുത്തിക്കൊന്നതെന്ന് ആർക്കും അറിയില്ല, പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. കാരണം എസ് കത്തി പോലുള്ള വ്യാജ തെളിവുകൾ കൊണ്ടുവന്നത്. ഇവിടെയും 6 പേര് മരിച്ചിട്ടുണ്ട്, അത് എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല. പക്ഷേ പോലീസ് ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ, നുണകൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെയും പ്രതികൾ, യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല.